അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ നമ്മുടെ ക്യാമറ ആംഗിൾസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ആദ്യം ഞാൻ ക്യാമറ താഴെയായിരുന്നു വെച്ചത്, ഇപ്പൊ കുറച്ച് മുകളിൽ വെച്ചു. ഈ ആംഗിൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഗൈസ് നിങ്ങളെല്ലാവരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു, നമ്മുടെ ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് വരികയാണ്. മൈ ഫേവറേറ്റ് മൂവി സെക്കൻഡ് പാർട്ട്. ഗൈസ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വലിയൊരു ചലനം തന്നെ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ദൃശ്യം. മലയാളത്തിൽ ഒരുപാട് നല്ല നല്ല സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ മലയാളത്തിന്റെ ഒരു സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് ദൃശ്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. കേരളം പോലുള്ള ഒരു ചെറിയൊരു സംസ്ഥാനത്ത് 60 കോടി കളക്ഷനൊന്നും മലയാള സിനിമ കണ്ടിട്ടില്ല. കേരളത്തിലെ ഒരു തിയേറ്റർ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് 60 കോടി എന്നൊക്കെ പറയുന്നത് അന്ന് വലിയൊരു സംഭവം തന്നെയാണ്. അത് മാത്രമല്ല, ഒരു ഒന്നൊന്നര ത്രില്ലറായിരുന്നു ദൃശ്യം. ഒന്നൊന്നര ത്രില്ലറോ, ഏതോ സാധനം മോനെ. ഗൈസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ത്രില്ലർ മൂവീസ് നിങ്ങളൊന്ന് എടുത്തു നോക്കും. ബെസ്റ്റ് ത്രില്ലർ മൂവീസ് ഇൻ ഇന്ത്യ, ടോപ്പ് റേറ്റഡ് ഇന്ത്യൻ ത്രില്ലർ മൂവീസ്, IMDB, ദൃശ്യം. പൊളി പൊളി. ഈ ദൃശ്യം പടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾ ദൃശ്യം ഒന്ന് കണ്ടുനോക്കിയാൽ മനസ്സിലാവും. ഈ ദൃശ്യത്തിന്റെ ഒരു ക്ലൈമാക്സ് സസ്പെൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾ ആ ഒരു സീൻ, ക്ലൈമാക്സ് സസ്പെൻസിന്റെ ആ ഒരു സീൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അതുണ്ടാവും, ഞാൻ ഇവിടെ 2-3 വർഷം കാണും. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇല്ല സർ, ഞാനൊരിക്കലും പോലീസുകാരെ വിട്ടികളായി കണ്ടിട്ടില്ല, മറിച്ച് ജനങ്ങളുടെ സംരക്ഷകരായി മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സാറും ഈ പോലീസ് സ്റ്റേഷനും എന്നെ സംരക്ഷിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് ഈ ഒരു പടത്തിന്റെ ഒരു സസ്പെൻസ് വെച്ചിട്ട് ഒരു ഒന്നൊന്നര ഡയലോഗാണ്. പക്ഷേ ഈ ഡയലോഗിന് എനിക്ക് മ്യൂസിക് കണ്ടില്ല. ഞാനൊരിക്കലും പോലീസുകാരെ വിട്ടികളായി കണ്ടിട്ടില്ല, മറിച്ച് ജനങ്ങളുടെ സംരക്ഷകരായി മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റാനിക് പോലത്തെ ഒരു സ്ലോ BGM. ഒരു സാധാരണ മാസ് മസാല പടമാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എങ്ങനെയാണ് സീനുകളൊക്കെ ഉണ്ടാവുക. ഈ പോലീസ് സ്റ്റേഷനിലടത്തോളം കാലം എന്നെ ഒരുത്തരും പിടിക്കാൻ പോണില്ല. അപ്പൊ വരട്ടെ സാറേ. ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ ശരിക്കും ഇങ്ങനെ ചെയ്താലും ഈ സീൻ അടിപൊളിയാണ്, കാരണം അത്രയും മികച്ച ഒരു സസ്പെൻസ് ബാക്കിലുണ്ട്. പക്ഷെ എന്നിട്ടും അതൊരു സ്ലോ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്ന തന്നെ വേറെ ലെവലായിട്ട് തന്നെ വന്നായിരുന്നു. ദൃശ്യം 2 ടീസർ പോലെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ദുരൂഹതയുണ്ട്. ദൃശ്യം 2 എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കാണിക്കുന്നുണ്ട്. ഒരു നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിട്ടിട്ട് ഇറങ്ങി വരുന്ന ജോർജ് കുട്ടീനെയാണ് ഇവിടെ ഇതിൽ കാണിക്കുന്നത്. ദൃശ്യം 2 ദ റിസംഷൻ. റിസംഷൻ എന്ന് വെച്ചാൽ എന്താ, വീണ്ടെടുപ്പ്. ദൃശ്യം 2 എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ചിന്തിക്കും എന്തായിരിക്കും ഇതിൽ സംഭവിക്കാൻ പോണേ, എന്തായിരിക്കും ഇതിൻ്റെ സ്റ്റോറി എന്നൊക്കെ. ഇവിടെ ഒരുപാട് നമ്മൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ദൃശ്യം 2 ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അച്ഛാ ഞാൻ അടുത്തവനെ സെറ്റാക്കി വരട്ടെ. ഓക്കെ മോളെ, ഞാൻ പുതിയ ബിൽഡിംഗ് വല്ലതും പണി തുടങ്ങിയെന്ന് നോക്കട്ടെ. ദൃശ്യം 2 പോലീസ് വീട്ടിലെത്തിയപ്പോൾ ജോർജ് കുട്ടി, ഇതാ ഞാൻ സഞ്ചരിച്ച സ്ഥലത്തെ എല്ലാ ബില്ലും. പോലീസ്, ഇത്ര അധികം ബില്ലും. ദൃശ്യം 2 വിനയനാണ് സംവിധാനം ചെയ്തതെങ്കിൽ വരും. 100 കോടി ഷുഗർ. വിനയനാണ് ഡയറക്ടർ എങ്കിൽ നമ്മുടെ വരുൺ ഒരു പ്രേതമായി വന്ന് റിവെഞ്ച് എടുക്കുന്ന ഒരു ഒരു ഹൊറർ ത്രില്ലർ ആയിട്ട് ദൃശ്യത്തെ മാറ്റിയിരിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. രോമാഞ്ചം. ദൃശ്യം 2 ഒരു സ്പൂഫ് മൂവി പോലെ ഒക്കെയാണ്. നിങ്ങൾ വലിയ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ 70 ഒഴിച്ചു തരുമോ? നിങ്ങൾ പിന്നെയും വലിയ മനുഷ്യനാണ്, ഇങ്ങനെ വെട്ടി ഒഴിക്കല്ലേ. നമ്മുടെ വരുണിന്റെ അച്ഛൻ സിദ്ദിഖ് വളരെ തന്ത്രപരമായിട്ട് ജോർജ് കുട്ടിക്ക് മദ്യം കൊടുക്കുകയാണ്. എന്റെ മകൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് ഞാനും ഗീതയും. ജോർജ് കുട്ടിക്ക് ഞങ്ങളോടത് പറയാൻ സാധിക്കും. നിന്റെ മോനെ എന്റെ മോള് തെല്ലിക്കൊന്നു.
കുറ്റം പറയല്ലല്ലോ. എന്റെ മോടെ ഒറ്റയടിക്ക് തന്നെ നിന്റെ മോൻ ഞാൻ ചെന്നപ്പോ എന്തോ എല്ലാരോടും എടുത്ത് നിന്റെ മോനെ കുഴിച്ചിട്ടേക്കോ. നിന്റെ മോനെ നിന്റെ കാറ് ഞാൻ വെള്ളത്തിൽ കൊണ്ട് താത്തു. നിന്റെ മോന്റെ കാറ് എങ്ങനെ ജോർജുട്ടി വരണെ കൊന്ന കേസിൽ അകത്തായത്? അത് വലിയൊരു കഥയാണ്. ഇവന്മാരെല്ലാം ഒരുപാട് ഒരുപാട് സ്റ്റോറിയാണ് ദൃശ്യത്തെ കുറിച്ച് വരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ജിത്തു ജോസഫ് എങ്ങനെ പടം എടുത്തെന്ന് അറിയില്ല. ദൃശ്യം 2 ഫുൾ മൂവി എച്ച് ഡി പാർട്ട് 2. ടെലിഗ്രാം പീപ്പിൾസ് ഒരുപാട് ഒരുപാട് സ്റ്റോറികൾ ട്രോളന്മാരെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ ജിത്തു ജോസഫ് അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാണോ അതോ പുതിയ ഏതാണോ ഉണ്ടാക്കാൻ പോകണോ ഒന്നും അറിയില്ല. ദൃശ്യം നമ്മൾ ഒന്നിനും ഓവർ ഹൈപ്പ് കൊടുത്തിട്ട് നശിപ്പിക്കരുത്. ദൃശ്യം മൂവിന്റെ ഒരു സ്റ്റൈൽ നമുക്കറിയാം. അപ്പൊ ഗൈസ് എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? ഏതായാലും ഞാൻ നല്ല കറക്റ്റ് വെയിറ്റിംഗ് ആണ് ദൃശ്യം 2 ആണ്. അപ്പൊ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്നെ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം.